അതേ സാഹിബേ, എന്റെ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ മദാമ്മ സന്നിസാറിന്റെ വീട്ടിൽ കയറി പോകുന്നത്. സത്യമാണോടാ സാഹിബ്? ഇപ്പൊ എന്നോട് വന്നാൽ മതി, ഞാൻ കാണിച്ചു തരാം. ഞാൻ ഗർഭിണിയാണ്. അത് സാരമില്ല. കെന്നത്തിന് ഒരു കുഞ്ഞിന്റെ അച്ഛനാകാൻ കഴിയില്ല, അയാൾക്കും അതറിയാം. അതിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നമുക്ക് എവിടെയെങ്കിലും ഒളിച്ചോടി പോകാം, അത് മാത്രമേ ഇനി വഴിയുള്ളൂ. ഉടനെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. മദാമേ, ഒരു കുറ്റവും ചെയ്യാത്ത എന്നെ നീ ജോലിന്ന് പിരിച്ചുവിട്ടില്ലേ? നീ അനുഭവിച്ചു. മണ്ടത്തരം കാണിക്കരുത്. വാ, വീട്ടിൽ പോവാം. നിന്റെ അമ്മയും ഭാര്യയും കാണണ്ടേ? ഇന്ന് വാവാണ്, മാരിയമ്മന് പൂജ നടത്തണ്ടേ? നിന്റെ ഭാര്യയും കൊച്ചിനെ രക്ഷിക്കണ്ടേ? വാ. സായിപ്പേ, 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 മൊത്തം ജയിലാടി വന്നിരിക്കുന്നു. കമലം, 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 അമ്മേ, 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 നോക്കൂ അമ്മേ, ഇതാ മുത്തം വന്നു. അമ്മേ, പറയാതമ്മേ, കരയട്ടെ, അവരിഷ്ടം പോലെ കരയട്ടെ. ഈ ഇവിടുന്ന് പോയ ശേഷം അമ്മ ഒന്നും ഉണ്ടായിരിക്കുകയായിരുന്നു. ായിരിക്കുമ്പോ കെട്ടിയും വന്നാലും എണീക്കണ്ട, നീ കിടന്നു. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? മോനെ കാണാൻ കെട്ടിയെത്തുന്ന് ഞാൻ പറഞ്ഞില്ലേ? മുത്ത, പൂജ. അവന്റെ വീട്ടിൽ നിന്ന് പൂജയാണ്. ആ സമയത്ത് കണിശമായിട്ട് അവനോട്. അത് കഴിഞ്ഞ അവൻ എവിടെയെങ്കിലും പോയിക്കോളും. ഇല്ല, അത് കഴിഞ്ഞ അവൻ ഇവിടെ വരും എന്നെ കൊല്ലാൻ. പക്ഷെ അതിനു മുമ്പ് ഞാൻ അവനെ കൊല്ലും. ഈ കെന്നത്താനാണെന്ന് ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. വാടാ. അയ്യോ സായിപ്പേ, വരാനല്ലേ പറഞ്ഞത്? വാടാ. അപകടമാണ്
അറിയാൻ അവൻ രക്ഷപ്പെടും. അതയ്യ, അവൻ പിടിവയ്ക്ക്, അല്ലെങ്കിൽ അവനെ കൊല്ലും. അയ്യോ സാഹിബേ, ഒന്നുമില്ല, നിന്നെ രക്ഷിക്കുന്നവർ ഞാനേറ്റും. വേഗം സാഹിബ് നോക്കുമായി. ആര് വന്നാലും ശരി, ഞാൻ ഈ പൂജ നടത്തും. എന്റെ ജീവൻ പോയാലും ശരി, ഞാൻ ഈ പൂജ നടത്തും. സാഹിബേ, ഞാൻ ചെയ്യില്ല. ഞാൻ സാഹിബിന്റെ കൂടെ ഇതുവരെ കൂട്ടി നീ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇനി എനിക്ക് വയ്യ. മുത്തനെ കൊല്ല ഞാൻ കൊണ്ടു നിൽക്കില്ല. മോനെ കിട്ടിയല്ലേ. ഞാൻ ജയിൽ ചാടിയത്, ഇനി പോകാം. സത്യം എനിക്ക് മനസ്സിലായി. അമ്മേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വേഗം തിരിച്ചു വരും.